അക്ഷം സിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തികളെ, ക്രിസ്തുമസിനായിട്ട് നാം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കൊച്ചു പരിത്യാഗങ്ങളും എല്ലാ ദിവസവും രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് കൊച്ചു കൊച്ചു നന്മകളൊക്കെ ചെയ്ത് യേശുവിൻ്റെ തിരുപ്പിറവിക്കായിട്ട് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദിവസം ഞായറാഴ്ച സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഗബ്രിയൽ ദൂതൻ മറിയത്തിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷം 1:26-38 തിരുവചന ഭാഗങ്ങൾ. 3 ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, തിരക്കുകൾക്കിടയിൽ നാം ചോർന്നു പോകുന്ന ദൈവകൃപ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ തിരക്കുകൾക്കിടയിലെല്ലാം നമുക്ക് ചോർന്നു പോകുന്ന ഒന്നുണ്ട്, അതാണ് ദൈവകൃപ. നമുക്കറിയാം, ഗബ്രിയേൽ ദൂതൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവകൃപ നിറഞ്ഞവളെ, സ്വസ്ത്രീ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു കാര്യത്തിലാണ് നാം എല്ലാവരും. എവിടെയാണോ നമുക്ക് സന്തോഷം കിട്ടുന്നത്, അത് ചിലപ്പോൾ പണത്തിലായിരിക്കാം, നമ്മൾ ചെയ്യുന്ന ജോലിയിലായിരിക്കാം, ആ ആനന്ദത്തിന് വേണ്ടിയുള്ള ഒട്ടപ്പാച്ചിലിനിടയിലാണ് നാം ഉള്ളത്. പക്ഷേ ഈ ആനന്ദം തേടിയുള്ള ഈ ഒട്ടപ്പാച്ചിലിൽ പലപ്പോഴും ദൈവമാണ് ഈ ആനന്ദത്തിൻ്റെ എല്ലാം ഉടയവനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ, നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. നമുക്കറിയാം, വചനത്തിൽ നമ്മുടെ കർത്താവ് യേശു മിശിഹ പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയെല്ലാം പോയി ഓടി നടന്നാലും പക്ഷേ എൻ്റെ വചനത്തിൻ്റെ അടുത്തിലേക്ക് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ സന്തോഷം കണ്ടെത്തുകയില്ല. നമുക്കറിയാം, ഇന്ന് കുഞ്ഞുമക്കളെല്ലാം ട്യൂഷനുകളിലെല്ലാം തിരക്കിട്ടൊരു കാലഘട്ടത്തിലാണ്. രാവിലെ എണീക്കണം, ട്യൂഷന് പോകണം, പഠിക്കണം, ക്ലാസ്സിൽ പോകണം, അങ്ങനെ തിരക്കിട്ടൊരു ജീവിതത്തിൽ ആണ് അവരെല്ലാവരും. പക്ഷേ അവർക്ക് ബാലപാഠങ്ങൾ, ആത്മീയതയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ ദേവാലയങ്ങളിൽ കുഞ്ഞുമക്കൾ രാവിലെ കുർബാനയ്ക്ക് വരുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. പക്ഷേ ജീവിതത്തിലുടനീളം ഇത് പാലിച്ചു പോകണമെന്ന് അവരവർക്ക് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കണം, തിരക്കുകൾക്കിടയിൽ ചോർന്നു പോകുന്ന ദൈവകൃപ നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കണം. രണ്ടാമത്തെ ചിന്ത എന്ന് നമ്മൾ പറയുന്നത്, ദൈവം എപ്പോഴും നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, മേരി ഒരു ഗ്രാമീണ പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ പിറന്ന ഒരു യഹൂദ പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു മേരി എന്ന് പറയുന്നത്. ആ മേരിയുടെ ഒരു ഉത്തരത്തിന് വേണ്ടി ദൈവം കാത്തു നിൽക്കുന്നുണ്ട്. മേരി ഒരു ഫിയാത്ത് പറയാൻ വേണ്ടി, രക്ഷകന്റെ പിറവിക്ക് വേണ്ടി, മേരിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവം. നമുക്കറിയാം, ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ പുറത്ത് ദൈവം ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ അതാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, ഇതാ ദൈവം നിന്റെ വാതിൽക്കൽ മുട്ടുന്നു. ഹൃദയമാവുന്ന വാതിൽക്കൽ ദൈവം ഇന്നും മുട്ടി നിൽക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി മുട്ടുന്നുണ്ട്. ആ ഹൃദയം തുറന്നുകൊണ്ട്, ദൈവത്തിന് വേണ്ടി ആ ഹൃദയം തുറന്ന് ദൈവം പറയുന്നതെല്ലാം കേട്ട് ദൈവത്തോടൊപ്പമായിരിക്കാൻ, രക്ഷ അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവകൃപയാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ ദൈവകൃപയാൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവ പുത്രരാണ്. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാ മാതാവിനോട് പറയുന്നുണ്ട്, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അത്യുന്നതനായിരിക്കും, അവൻ ദൈവപുത്രൻ എന്നെല്ലാം വിളിക്കപ്പെടും, കാരണം നീ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ്. ഇത് ഗർഭിണികളായ അമ്മമാർക്കുള്ളതാണ്. നമ്മുടെ മക്കളും ദൈവകൃപയുള്ള മക്കളായിട്ട് മാറണം, അവരും ദൈവപുത്രരായിട്ട് വിളിക്കപ്പെടണം. അതുകൊണ്ട് നമ്മുടെ മക്കള് ഗർഭസ്ഥര അവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അമ്മമാരെ, നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാർത്ഥമായിട്ട് ജപമാലകളും വിശുദ്ധ കുർബാനകളും എല്ലാം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞ് ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രി എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ കർത്താവേ, ഗബ്രിയേൽ ദൂതൻ എന്ന പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് സദ്വാർത്ത അറിയിച്ചു, മംഗളകരമായ വാർത്ത. മേരിയുടെ ജീവിതത്തിൽ അതത്ര മംഗളമൊന്നുമായിരുന്നില്ല, പക്ഷേ നിനക്ക് അവൾ ഫിയാത്ത് പറഞ്ഞുകൊണ്ട് അവളോടൊപ്പമായിരിക്കാൻ, നിന്നോടൊപ്പമായിരിക്കാൻ പരിശുദ്ധ കന്യകാ മാതാവ് സമയം കണ്ടെത്തി. ഈശോയെ, പരമപിതാവേ, നിന്നോടൊപ്പമായിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നീക്കും. ആമേൻ.